എല്ലാവർക്കും നമസ്കാരം. തമിഴ്നാട്ടിലെ മധുരയിലേക്കുള്ള യാത്രാനുഭവമാണ് ഇത്തവണ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന മതപാഠശാല ക്ലാസ്സുകളിൽ എൻ്റെ കുട്ടികൾ ലക്ഷ്മിയും വാണിയും പങ്കെടുക്കാറുണ്ടായിരുന്നു. അവർക്ക് ക്ലാസ് എടുക്കുന്ന വിനോദ് സർ ഒരിക്കൽ രാമേശ്വരവും ധനുഷ്കോടിയും പോയി വന്നതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ഒരു വിവരണം ക്ലാസ്സിൽ നൽകി. അന്നു മുതൽ കുട്ടികൾ രാമേശ്വരം പോകുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഓർമ്മിപ്പിക്കും. അങ്ങനെ 2016 നവംബർ മാസം 4, 5, 6 തീയതികളിൽ മധുര, രാമേശ്വരം, ധനുഷ്കോടി യാത്ര പോകാൻ തീരുമാനിക്കുകയാണുണ്ടായത്. ഈ യാത്രയിലെ ആദ്യ ലക്ഷ്യമായ മധുര യാത്രയെപ്പറ്റിയാണ് പറയുന്നത്. 4-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാലുടൻ പുറപ്പെടണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ശനിയും ഞായറും പൂർണ്ണമായിട്ട് കിട്ടും. ഒരുക്കങ്ങൾ 2 ദിവസം മുൻപേ തുടങ്ങി. ഈ യാത്ര സ്വന്തം കാറിൽ പോകാമെന്ന് തീരുമാനിച്ചു. വണ്ടി ഓടിക്കാൻ എൻ്റെ ഒരു പഴയ ശിഷ്യനായിട്ടുള്ള റോഷനെ ഏർപ്പാടാക്കി. അങ്ങനെ പോകാനുള്ള ദിവസം വന്നെത്തി. ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് ഊണ് കഴിക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ ലഗേജ് പാക്കിംഗ് എല്ലാം പൂർത്തിയാക്കി. കുട്ടികൾ സ്കൂൾ വാനിൽ വന്നാൽ താമസിക്കുമെന്നുള്ളതുകൊണ്ട് അവരെ സ്കൂളിൽ നിന്ന് കാറിൽ കൂട്ടിക്കൊണ്ടുവന്നു. നേരത്തെ ഇറങ്ങിയാൽ മധുരയിൽ അത്രയും നേരത്തെ എത്താമല്ലോ. വൈകിട്ട് 4 മണിക്ക് ഗണപതിക്ക് ഉഴിഞ്ഞു വെച്ച് മധുരയ്ക്ക് പുറപ്പെട്ടു. വഴിയിൽ ആഹാരം കഴിക്കാനും മറ്റുമായി ഇറങ്ങിയതുകൊണ്ട് മധുരയിലെത്തിയപ്പോൾ രാത്രി 11 മണിയായി. താമസിക്കാനായി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്താണ്. മധുരയിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ഞങ്ങളുടെ സുഹൃത്തും മൃദംഗ വിദ്വാനുമായിട്ടുള്ള പല്ലടം രവിസാറാണ്. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങളെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലുള്ള തുണിക്കടയിൽ ചെരുപ്പിടാൻ അവിടെയുള്ളവർ പറഞ്ഞു. അവിടെ ചെരുപ്പിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ട കടയിൽ നിന്നും 2 ചുവന്ന റോസാപ്പൂ ഹാരം മേടിച്ചു. തമിഴ്നാട്ടിൽ വിലപേശിയില്ലെങ്കിൽ പോക്കറ്റ് വേഗം കാലിയാവും. ആദ്യം പൂമാല ചോദിച്ച കടയിൽ ഇപ്പോൾ വാങ്ങിയതിലും ചെറിയ ഹാരത്തിന് കൂടിയ വിലയാണ് പറഞ്ഞത്. നടന്ന് വളരെ വലിയ ഒരു ഗോപുരത്തിൻ്റെ മുന്നിലെത്തി. ഈ ഗോപുരത്തിനുള്ളിലൂടെ വേണം അകത്ത് പ്രവേശിക്കാൻ. എന്നാൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ചില വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പുതിയ 7 ലോകമഹാത്ഭുതങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള 30 അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഈ ക്ഷേത്രവും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പ്രാകാരങ്ങൾ തന്നെയാണ്. 3 ചുറ്റ് പിന്നിട്ടിട്ട് വേണം ദർശനത്തിനെത്താൻ. അതായത് ഏറ്റവും പുറത്ത് കാണുന്ന കൂറ്റൻ ചുറ്റുമതിലിനുള്ളിൽ മറ്റൊരു ചുറ്റുമതിൽ, അതിനുള്ളിൽ അടുത്തത്, ഇങ്ങനെയാണ് നിർമ്മിതി. ഇത് കാണുമ്പോഴാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ എത്രമാത്രം ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ള വേദനാജനകമായിട്ടുള്ള സത്യം നാം മനസ്സിലാക്കുക. ഈ പ്രാകാരങ്ങൾ നമ്മുടെ സംസ്കാരം നശിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചവരെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് നിന്നുള്ള ഒരു ചിത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം മനസ്സിലാകണമെങ്കിൽ ആകാശത്തു നിന്നുള്ള ചിത്രം വേണം. ഈ ക്ഷേത്രത്തിൽ ആകെ 14 ഗോപുരങ്ങളാണുള്ളത്. ഈ പടത്തിൽ അത് കാണാൻ സാധിക്കും. ഏറ്റവും പുറമേ 4 ദിക്കിലുള്ള ഗോപുരങ്ങളാണ് ഏറ്റവും വലുത്. അകത്തേക്ക് ചെല്ലുന്തോറും ഗോപുരങ്ങളുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും. എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങളെ നേരിടാൻ സജ്ജമായ രീതിയിലാണ് ക്ഷേത്രം പണിതിട്ടുള്ളത്. എന്നാൽ ഈ ക്ഷേത്രം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഏറ്റവും പുരാതനമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് ചുറ്റുമതിൽ പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിനും 4-ാം നൂറ്റാണ്ടിനും ഇടയിൽ തന്നെ മധുര പട്ടണം ഉണ്ടായി എന്നും ക്ഷേത്രം 6-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു എന്നും ചില രേഖകളിൽ കാണപ്പെടുന്നുണ്ട്. അന്നത്തെ ക്ഷേത്രത്തിൻ്റെ ഒരംശം പോലും ഇന്നില്ല. ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് 2500 വർഷത്തെ പഴക്കമുണ്ട് മധുര നഗരിക്കെന്നാണ്. പാണ്ഡ്യ രാജാക്കന്മാരുടെ തലസ്ഥാനം എന്ന പുകഴ് പെറ്റ മധുര കുലശേഖര പാണ്ഡ്യനാണ് നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട്. ശിവഭക്തരായ പാണ്ഡ്യന്മാരിൽ പ്രമുഖനാണ് കുലശേഖരൻ. അദ്ദേഹത്തിന് സോമസുന്ദര രൂപത്തിൽ സ്വപ്നദർശനത്തിലൂടെ ഭഗവാൻ നഗരനിർമ്മിതിക്ക് ആജ്ഞ നൽകിയെന്നും സ്വയംഭൂവായി അവതരിച്ചുവെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. മധുര പട്ടണം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുഴുവൻ പണ്ടുകാലത്ത് കദംബവനമായിരുന്നു.
അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇന്നും കദംഭവനം എന്ന് പറയാറുണ്ട്. 14th century വന്നാൽ അന്ന് ഭരിച്ചിരുന്ന കുമാരകമ്പന ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ചെലവുകൾ നടന്നു പോകുന്നതിനായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് ധാരാളം സ്വർണം സംഭാവനയായി നൽകി. മാത്രമല്ല ഗ്രാൻഡും അനുവദിച്ചു. എന്നാൽ ഇതേ 14th century മുസ്ലിം അധിനിവേശ സമയത്ത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കമാൻഡർ മാലിക് കാഫൂർ ദക്ഷിണ ഭാരതത്തിലെ ധാരാളം ക്ഷേത്രങ്ങൾ, അതായത് ചിദംബരം, ശ്രീരംഗം, ഇതെല്ലാം ആക്രമിച്ച് നശിപ്പിച്ചു. അതോടൊപ്പം ക്ഷേത്രത്തിലുള്ള വിലപിടിച്ച രത്നങ്ങളും സ്വർണവും കൊള്ളയടിക്കുകയും ചെയ്തു. ക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന സമ്പത്തിലായിരുന്നു ഇവരുടെ എല്ലാം കണ്ണ്. അതിൻ്റെ കൂടെ മീനാക്ഷി ക്ഷേത്രവും ആക്രമിച്ചു. ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചു. ക്ഷേത്ര സ്വത്തുക്കൾ കവർന്ന ഈ മുഗൾ അക്രമകാരികൾ ക്ഷേത്രശില്പങ്ങൾക്ക് കാര്യമായ കേടുവരുത്തിയില്ല. എന്നാൽ ഈ സമയത്ത് മരതകക്കല്ലുകൊണ്ടുണ്ടാക്കിയ, അതായത് പച്ച നിറമുള്ള മീനാക്ഷി വിഗ്രഹം മണ്ണ് മൂടി കല്ലുകൾ കൊണ്ട് അറയുണ്ടാക്കി അന്നുള്ളവർ രക്ഷപ്പെടുത്തുകയായിരുന്നു. നശിപ്പിക്കപ്പെട്ട മറ്റു പല പട്ടണങ്ങളും പുതുക്കി പണിതെങ്കിലും മധുര പുതുക്കി പണിയാൻ വളരെ കാലമെടുത്തു. അതിന് കാരണം മധുര കൊള്ളയടിച്ചതിന് ശേഷം ഒരു മുസ്ലിമിനെ ഡൽഹി സുൽത്താനേറ്റ് ഗവർണറായിട്ട് നിയമിച്ചു. കുറച്ചു കാലത്തിന് ശേഷം ഇദ്ദേഹം ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും മാറി മധുര സുൽത്താനേറ്റ് സ്ഥാപിച്ചു. ഇദ്ദേഹം ക്ഷേത്രങ്ങളെ സഹായിക്കുന്നതിന് പകരം ക്ഷേത്രങ്ങളിൽ നിന്നും വിഹിതം നിർബന്ധിച്ചു പിരിക്കാൻ തുടങ്ങി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാലം അധികം ഉണ്ടായിരുന്നില്ല. 14th century എനിക്ക് തോന്നുന്നു ഏകദേശം 50 years ഉണ്ടായിരുന്നത്. ഇതേ 14th century ഇദ്ദേഹത്തെ തോൽപ്പിച്ച് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് പല കാലങ്ങളിൽ ഭരിച്ച വിജയനഗര രാജാക്കന്മാരാണ് പല ഘട്ടങ്ങളിലായി മിക്ക ക്ഷേത്രങ്ങളും പുതുക്കി പണിതത്. കോളനി ഭരണത്തിന് മുൻപ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരത്തെ ചുറ്റിയും ഒരു മതിലുണ്ടായിരുന്നു. ഈ 14th century വളരെ വലിയൊരു മതിൽ നിർമ്മിച്ചു. എന്നാൽ 19th century ബ്രിട്ടീഷുകാർ അത് പൊളിച്ചു കളയുകയാണ് ചെയ്തത്. 16th century ഇപ്പോൾ നമ്മൾ 14th century വരെ പറഞ്ഞു. ഇനി 16th century വിജയനഗര രാജാക്കന്മാർ ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു എന്നും ക്ഷേത്രത്തിലേക്ക് ധാരാളം സ്വർണം ദാനം ചെയ്തു എന്നും ക്ഷേത്രത്തിലെ തന്നെ ലിഖിതങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും. ഇന്നുള്ള മധുര ക്ഷേത്രം പണിതത് 17th century എന്ന് പറയുന്നുണ്ടെങ്കിലും മുൻപ് പറഞ്ഞതുപോലെ പല കാലങ്ങളായി ഭരിച്ച രാജാക്കന്മാരുടെ ശ്രമഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന ക്ഷേത്രം ഉണ്ടായത്. 14 gopurangal പല രാജാക്കന്മാർ ചേർന്നുണ്ടാക്കിയതാണ്. ഓരോ രാജാവും ഓരോ പ്രാകാരം കൂട്ടിച്ചേർത്തതുപോലെ തോന്നും. ഇടയ്ക്ക് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായി. പിന്നീട് വരുന്ന രാജാക്കന്മാർ പൂർവാധികം ഉത്സാഹത്തോടെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കോളനി ഭരണം നടക്കുന്ന കാലത്ത് പോർട്ടുഗീസുകാരും മറ്റും ഇവിടെ മതപരിവർത്തനത്തിനായി ശ്രമിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ള എല്ലാ സഹായവും ഇവർ നിർത്തിവെച്ചു. അപ്പോൾ ക്ഷേത്രം വീണ്ടും ക്ഷയിക്കാൻ തുടങ്ങി. ഭക്തരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി 1995 കുംഭാഭിഷേകം നടത്തി. ഈ ക്ഷേത്രത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന എല്ലാ ആക്രമണങ്ങളും പറയാൻ ധാരാളം സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ടവ മാത്രമാണ് പറഞ്ഞത്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇതുവരെയുള്ള ഒരു ചരിത്രം. 14-16 acres അതിബൃഹത്തായ ഈ ക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത്. ശില്പശാസ്ത്രം അനുസരിച്ചാണ് ഈ പട്ടണവും ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഡിസൈൻ കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആകെ 14 gopurangalaanennu പറഞ്ഞല്ലോ. ഏറ്റവും പുറത്തുള്ള 4 gopurangalil കൂടിയാണ് നമ്മൾ ഭക്തർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 45 meters 50 meters ഇടയിലാണ് ഈ ഗോപുരങ്ങളുടെ ഉയരം. ഇതിൽ ഏറ്റവും ആദ്യം നിർമ്മിച്ചത് കിഴക്കുവശത്തുള്ള ഗോപുരമാണ്. ഏറ്റവും ഉയരമുള്ള ഗോപുരവും ഇതാണ്. 12th century ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ് പറയുന്നത്. വടക്കുവശത്തുള്ള ഗോപുരമാണ് ഏറ്റവും അവസാനം നിർമ്മിച്ചത്. ഏറ്റവും കുറവ് ശില്പങ്ങൾ ഉള്ളതും ഈ ഗോപുരത്തിലാണ്. എല്ലാ ഗോപുരങ്ങളും പുരാണ കഥകൾ കൊണ്ടും ഋഷീശ്വരന്മാരുടെയും പ്രശസ്തരായ ഭക്തകവികളുടെയും പ്രതിമകൾ കൊണ്ട് സമൃദ്ധമാണ്. 380 years മുമ്പ് പണിതു എന്ന് കരുതുന്ന തെക്കുവശത്തുള്ള ഗോപുരത്തിൽ ഏകദേശം 1500 ശില്പങ്ങളാണുള്ളത്. ഏറ്റവും പുറത്തുള്ള ഈ 4 gopurangalilumayi മാത്രം ഏകദേശം 4000 kathakalaanu ആലേഖനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഗോപുരങ്ങളിൽ ചിലവയും തകർക്കപ്പെട്ടതിന് ശേഷം വീണ്ടും നിർമ്മിച്ചവയാണ്. പുറത്തുള്ള വലിയ ഗോപുരങ്ങൾ തീർത്ഥാടകർക്കുള്ള സൂചകമായി നിലകൊള്ളുമ്പോൾ അകത്തുള്ള ഗോപുരങ്ങൾ ദർശനം നടത്തുന്നിടത്ത് എത്താനുള്ള വാതിലുകളായിട്ടാണ് നിലകൊള്ളുന്നത്.
ഇനി ഈ 14 ഗോപുരങ്ങളിൽ 4 എണ്ണത്തിന് 9 നിലകളാണുള്ളത്. 7 നിലയുള്ള ഒരു ഗോപുരമുണ്ട്, 5 നിലയുള്ള 5 ഗോപുരമുണ്ട്, 3 നിലയുള്ള 2 ഗോപുരമുണ്ട്, 1 നിലയുള്ള സ്വർണം പൊതിഞ്ഞ 2 ഗർഭഗ്രഹങ്ങളിലെ ഗോപുരങ്ങൾ. ഇങ്ങനെയാണ് നായകരുടെ ഭരണകാലത്താണ് ഈ 2 മകുടങ്ങൾ സ്വർണം പൊതിഞ്ഞത്. പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് 2 ഗോപുരങ്ങളുടെ ഇടയിലൂടെ നോക്കിയാൽ സ്വർണം പൊതിഞ്ഞ മകുടം കാണാൻ സാധിക്കും. വടക്കേ വലിയ ഗോപുരത്തിൻ്റെ പടിയിൽ തൊട്ടു തൊഴുത് മാലയുമായി ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് തിരക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ 50 രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊള്ളാൻ രവിസാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. 10,000 പേരാണ് ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് എത്തുന്നത്. മധുരയിലെ പ്രതിഷ്ഠകൾ മഹാദേവനും പാർവതീദേവിയുമാണ്. ഇവിടെ ശിവപാർവതിമാർ സുന്ദരേശ്വരർ മീനാക്ഷി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദേവിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നതെങ്കിലും ഗർഭഗൃഹത്തിൻ്റെ വലിപ്പം നോക്കിയാൽ മഹാദേവൻ്റെ, അതായത് സുന്ദരേശ്വരുടെ ഗർഭഗൃഹമാണ് വലുത്. സുന്ദരേശ്വരുടെ ഗർഭഗൃഹം ക്ഷേത്രത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ്, മീനാക്ഷി ദേവിയുടേത് തെക്കുഭാഗത്തും. 14 ഗോപുരങ്ങളിൽ 5 എണ്ണം സുന്ദരേശ്വര ക്ഷേത്രത്തിൽ എത്താനുള്ള ഗോപുരങ്ങളാണ്, 3 എണ്ണം മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് എത്താനുള്ളവയും. ഗോപുരപ്പടിയിൽ തൊട്ടു തൊഴുത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാലുടൻ കണ്ടത് ഒരു തിട്ടയിൽ മനോഹരമായ ഒരു ശിവലിംഗവും അതിൻ്റെ മുകളിൽ കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയ 5 തലയുള്ള സർപ്പവുമാണ്. ആ തിട്ടയിൽ ആര്യവേപ്പും ആലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആര്യവേപ്പും ആലും ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ കൗതുകം തോന്നി. കാരണം വൃക്ഷങ്ങളിലും ആൺവൃക്ഷവും പെൺവൃക്ഷവും ഉണ്ട്. ആൽ അല്ലെങ്കിൽ അശ്വത്ഥം എന്ന പദം പുല്ലിംഗത്തിലും നപുംസകലിംഗത്തിലും ഉപയോഗിക്കാറുണ്ട്, എന്നാൽ സ്ത്രീലിംഗമായി ഉപയോഗിക്കാറില്ല. വേപ്പിനെ സ്ത്രീയായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ പണ്ടുകാലത്ത് ആലും വേപ്പും തമ്മിൽ കല്യാണം നടത്താറുണ്ടായിരുന്നു. അതിന് കാരണം ആലും വേപ്പും അടുത്തടുത്ത് വളർത്തിയാൽ രണ്ടുപേരും സഹകരിച്ച് വളരെയധികം കാലം ജീവിക്കും, അതുകൊണ്ടാണ്. ശിവലിംഗത്തിനെ തൊട്ടു തൊഴുത് മുന്നോട്ട് നീങ്ങിയപ്പോൾ വിശാലമായ ക്ഷേത്രവഴി മുഴുവൻ പ്രാവുകളെ കണ്ടു. ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി ഗംഭീരമായ കൊടിമരത്തെ തൊഴുത് ഉള്ളിൽ പ്രവേശിച്ചു. 33,000 ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിലെ ശില്പങ്ങളുടെ സൂക്ഷ്മതയും ഭംഗിയും വലിപ്പവും കണ്ടാൽ ഇത് മനുഷ്യനിർമ്മിതമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആദ്യം തൊഴേണ്ടത് സുന്ദരേശ്വരരെയാണ്. തൊഴാൻ തിരക്ക് കുറവാണ്, അതുകൊണ്ട് 50 രൂപയുടെ ടിക്കറ്റ് എടുക്കാതെ ഞങ്ങൾ സൗജന്യ ദർശനത്തിനായിട്ടുള്ള ക്യൂവിൽ നിന്നു. ക്യൂ വേഗം നീങ്ങുന്നുണ്ട്. ഇടയ്ക്ക് നന്ദിയെ തൊഴുത് പ്രാർത്ഥിച്ചു. മഹാദേവനെ തൊഴുന്നതിന് മുൻപ് നന്ദിയെ തൊഴണമെന്നാണല്ലോ. വീണ്ടും മുന്നോട്ട് നീങ്ങി. ഭഗവാനെ ദൂരെ നിന്ന് തന്നെ കാണാം. അടുത്തെത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഹാരത്തിൽ 1 എണ്ണം പൂജകനെ ഏൽപ്പിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ആ മാല ഭഗവാനെ ചാർത്തി. ഭഗവാന് അതുവരെ വെള്ള നിറത്തിലും മറ്റുമുള്ള മാലകളാണ് ചാർത്തിയിരുന്നത്. അതിനാൽ അതിനു മുകളിൽ ചുവപ്പ് ഹാരം ചാർത്തിയപ്പോൾ ഭഗവാന്റെ ഭംഗി കൂടിയതായി തോന്നി. ഭഗവാന് മാല ചാർത്തുന്നതിന് വലിയ അന്തരാർത്ഥമുണ്ട്. പലതരം പൂക്കൾ നൂലിൽ കോർത്തെടുക്കുന്നതാണ് മാല. ഓരോ പൂവിലും ധാരാളം ഇതളുകളുണ്ട്. 100 കണക്കിന് പൂക്കളിൽ 1,000 കണക്കിന് ഇതളുകളുണ്ട്. ഈ പൂക്കളെ കോർത്തെടുക്കുന്ന വള്ളി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് മാലയിലുള്ള പൂക്കളെ മാത്രമേ കാണാൻ സാധിക്കൂ. ഓരോ ഇതളും നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവാണ്. എല്ലാവരുടെയും ആത്മാവിനെ ഒന്നു ചേർക്കുന്ന ചരടാണ് നമ്മുടെ ഭക്തി, അല്ലെങ്കിൽ ഭഗവാനോടുള്ള പ്രേമം. എല്ലാ ആത്മാക്കളും ഒന്നു ചേരുന്നത് പരമാത്മാവിലാണ്. അതിനാൽ ഈശ്വരൻ മാല തൻ്റെ മാറിൽ അണിയുന്നു. എന്നാൽ ഞാൻ ഈ തലത്തിലൊന്നും എത്തിയിട്ടില്ലാത്തതിനാൽ ഭഗവാന് മാല ചാർത്തുമ്പോൾ പലപ്പോഴും ഇതൊന്നും മനസ്സിലേക്ക് വരാറില്ല. ഒരു കുട്ടിയുടെ തലത്തിൽ തന്നെയാണ് മനസ്സിപ്പോഴും നിൽക്കുന്നത്. അലങ്കാരം എന്നത് കണ്ണിന് അറിയാവുന്ന ഒരു അനുഭവമാണ്. അത് ആനന്ദം നൽകുന്നു. ഇതുതന്നെയാണ് അവസ്ഥ നമ്മുടെയും. ഭഗവാന് മാല ചാർത്തി കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആനന്ദ നിർവൃതി മാത്രമാണ് മാല ചാർത്തലിന് പിന്നിലെ ഞങ്ങളുടെ ചേതോവികാരം. പലപ്പോഴും ഭഗവാന് മാല ചാർത്തി കാണുമ്പോൾ എന്തു ഭംഗി നിന്നെ കാണാനെന്ന് അറിയാതെ മനസ്സിൽ പാടിപ്പോകാറുണ്ട്. ഭഗവാനെ കണ്ട് മനസ്സ് നിറയെ കണ്ട് തൊഴുതു. സുന്ദരേശ്വരുടെ ഗർഭഗൃഹം ചതുരാകൃതിയിലാണ്.
ശിലയിൽ നിർമ്മിച്ച വളരെ വലിയ അഞ്ചു തലയുള്ള സർപ്പത്തിൻ്റെ പത്തിയുടെ താഴെയായിട്ടാണ് സുന്ദരേശ്വര ലിംഗം. ഗർഭഗൃഹത്തിനടുത്തായി സുന്ദരേശ്വരുടെ മറ്റൊരു സാന്നിധ്യമുണ്ട്. അത് ഒരു പീഠത്തിൽ കൊത്തിയുണ്ടാക്കിയിട്ടുള്ള രണ്ട് പാദങ്ങളാണ്. എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഈ പാദങ്ങളെ പല്ലക്കിൽ മീനാക്ഷി ദേവിയുടെ ഗർഭഗൃഹത്തിലേക്ക് കൊണ്ടുപോകും. എല്ലാ ദിവസവും രാത്രി അവർ ഒന്നിച്ചു കഴിയുന്നു എന്നാണ് സങ്കല്പം. അടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിലെ ഭൃത്യർ ഇവരെ ഉണർത്തി ഭഗവാനെ തിരിച്ച് ഭഗവാന്റെ ഗർഭഗൃഹത്തിനടുത്ത് സ്ഥാപിക്കുന്നു. ഇവർക്ക് ഉറങ്ങാനായിട്ടുള്ള പള്ളിയറ നിർമ്മിച്ചത് 15-ാം നൂറ്റാണ്ടിൽ ലക്കനനായകരാണ്. തൊഴുതതിനു ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ബാക്കി വിശേഷം